السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين على آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إنا فتحنا لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما وينصرك الله نصرا عزيزا. صدق الله العظيم. سورة الفتح ലെ 1 മുതൽ 3 വരെയുള്ള ആയത്തുകളാണ് നാം കേട്ടത്. സൂറത്തുൽ ഫത്ഹ് മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള സ്ഥലത്ത് അവതരിപ്പിച്ച മഹത്തായ സൂറത്താകുന്നു സൂറത്തുൽ ഫത്ഹ്. മക്കാ വിജയത്തിന് മുന്നോടിയായ ഹുദൈബിയ സന്ധിയെക്കുറിച്ച് ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഇന്നാ ഫതഹ്ന ലക ഫതഹൻ മുബീന. നബിയെ, നിശ്ചയമായും താങ്കൾക്ക് നാം സ്പഷ്ടമായ ഒരു വിജയം കൈവരുത്തി തന്നിരിക്കുന്നു. ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. അങ്ങയുടെ തെറ്റുകളിൽ നിന്ന് മുൻകഴിഞ്ഞതും പിന്നീടുണ്ടാകുന്നതും അല്ലാഹു താങ്കൾക്ക് പുറത്തു തരുവാനും വയുതിമ്മ നിഅമതുഹു അലൈക വയഹ്ദിയക സിറാത്തം മുസ്തഖീമ. തൻ്റെ അനുഗ്രഹം അങ്ങക്ക് അല്ലാഹു തആല പരിപൂർണമാക്കുവാനും നേർമാർഗത്തിൽ അങ്ങയെ നയിക്കുവാനും അന്തസ്സുറ്റ ഒരു സഹായം അല്ലാഹു താങ്കൾക്ക് നൽകുവാനും വേണ്ടി ഈ പറഞ്ഞ വിജയം ഹുദൈബിയ സന്ധിയാണെന്നാണ് അധിക മുഫസ്സിറുകളുടെയും അഭിപ്രായം. ബഹുമാനപ്പെട്ട ഇമാം സുഹ്രി റളിയല്ലാഹു അൻഹു ഈ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിജയങ്ങളിൽ ഏറ്റവും മഹത്തായ ഒരു വിജയമാണെന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. മക്കാ വിജയത്തിലേക്ക് വഴിതെളിയിച്ചത് ഈ സന്ധിയാണ്, ഹുദൈബിയ സന്ധി. ഇതിൻ്റെയും മക്കാ വിജയത്തിൻ്റെയും ഇടക്കുള്ള, അഥവാ ഹുദൈബിയ സന്ധിയുടെയും മക്കാ വിജയത്തിൻ്റെയും ഇടക്കുള്ള രണ്ട് കൊല്ലക്കാലം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനു മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടി ഇരട്ടിയായി വർദ്ധിച്ചു വരികയാണ്. ഹുദൈബിയ സന്ധിയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നിച്ച് 1400 സഹാബികളാണ് ഉണ്ടായിരുന്നതെങ്കിൽ മക്കാ വിജയ വേളയിൽ അവർ 10,000 വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇടക്കാലത്താണ് സുപ്രസിദ്ധമായ ഖൈബർ വിജയവും മറ്റും മുസ്ലിങ്ങൾക്ക് കൈവന്നത്. ചുരുക്കത്തിൽ ഈ ഹുദൈബിയ സന്ധി അറേബ്യ മുഴുവനും പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ വരുതിയിൽ ആക്കി തീർക്കുവാൻ വഴിയൊരുക്കിയ ഒരു മഹാസംഭവം തന്നെയാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഇതിന് ഫത്ഹുൽ ഫുതൂഹ്, വിജയങ്ങളുടെ വിജയം, അഥവാ വിജയങ്ങളുടെ ഉദ്ഘാടനം, വിജയങ്ങളുടെ ഉദ്ഘാടനം എന്നുള്ള അർത്ഥത്തിന് ഫത്ഹുൽ ഫുതൂഹ് എന്ന് പറയുന്ന ഒരു പേര് കൂടി ഇതിനുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞ വിജയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കാ വിജയമാണെന്ന് ഖുർആനിൽ തഫ്സീർ പറഞ്ഞ മുഫസ്സിറുകളായ പല പണ്ഡിതന്മാരുടെയും അഭിപ്രായം ഇത് മക്കാ വിജയത്തെക്കുറിച്ച് പ്രതിപാദിച്ചതാണെന്ന് അഭിപ്രായമുണ്ട്. അങ്ങക്ക് നാം വിജയം കൈവരുത്തി തന്നിരിക്കുന്നു, ഇന്നാ ഫതഹനാലക ഫതഹൻ മുബീന എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം ആ സന്ധി നിമിത്തം, അഥവാ ഹുദൈബിയ സന്ധി നിമിത്തം പിന്നീട് ലഭിക്കാൻ പോകുന്ന മക്കാ വിജയത്തെക്കുറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വാഗ്ദാനവും സന്തോഷ വാർത്തയും അറിയിക്കലായിരുന്നു എന്ന് ചില മുഫസ്സിറുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇവിടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു, ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക. അങ്ങയുടെ തെറ്റുകളിൽ നിന്ന് മുൻകഴിഞ്ഞതും പിന്നീടുണ്ടാകുന്നതും അല്ലാഹു അങ്ങക്ക് പുറത്തു തന്നിരിക്കുന്നു, പുറത്തു തരുവാനും വയുതിമ്മ നിഅമതുഹു അലൈക, അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം അങ്ങക്ക് അല്ലാഹു തആല പരിപൂർണമാക്കുവാനും വയഹ്ദിയക സിറാത്തം മുസ്തഖീമ, നേർമാർഗങ്ങളിൽ അങ്ങയെ നയിക്കുവാനും അന്തസ്സുറ്റൊരു സഹായം അല്ലാഹു താങ്കൾക്ക് നൽകുവാനും വേണ്ടിയാണ് ഈ മഹത്തായ വിജയം അങ്ങക്ക് നൽകിയത് എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. സൂറത്തുൽ ഫത്ഹിൽ ഫത്ഹിൽ മുഖേന കൈവന്ന അതിമഹത്തായ നേട്ടമാണ് ഇവിടെ വിവരിച്ചിട്ടുള്ളത്. ഈ വിജയം
അഥവാ മക്ക വിജയം കൈവരിക്കുവാൻ വേണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അങ്ങേയറ്റത്തെ ക്ഷമ കൈകൊണ്ട് വമ്പിച്ച ത്യാഗം തന്നെ അവിടുന്ന് ചെയ്തിട്ടുണ്ട്. അത് കാരണത്താൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ അള്ളാഹു പൊറുത്തു കൊടുത്തു. അവൻ്റെ അനുഗ്രഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിപൂർണമാക്കി കൊടുക്കുകയും ചൊവ്വായ വഴിക്ക് നീക്കുകയും അന്തസ്സാർന്ന സഹായം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകുകയും ചെയ്തിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനോദ്ദേശം യഥാർത്ഥത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പ്രചരണമാണല്ലോ. അതിനാവശ്യമായ സാഹചര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു ചെയ്തു കൊടുത്തു. അതിനെതിരെ ആഞ്ഞടിച്ചിരുന്ന എല്ലാ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വതആല ദൂരീകരിക്കുകയും ചെയ്തു. നൂറ്റാണ്ടുകളായി ഷിർക്കിൻ്റെ തേർവാഴ്ച നടമാടിക്കൊണ്ടിരുന്ന അറേബ്യ മുഴുവനും തൗഹീദിൻ്റെ മഹത്തായ വൈജയന്തി ഉച്ചത്തിൽ പാറിക്കളിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹായങ്ങൾ ധാരാളം നൽകിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ലോകചരിത്രം തന്നെ മാറ്റിയെഴുതുവാനുള്ള അവസരം അതോടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വരികയാണ്. അപ്പോൾ ആ അതിമഹത്തായ ഹുദൈബിയ സന്ധി, അതാണ് മക്കം ഫത്ഹീനെ സംബന്ധിച്ചിടത്തോളം മക്ക വിജയത്തിൻ്റെ തുടർച്ചയായി അള്ളാഹു സുബ്ഹാനഹു വതആല നടത്തിയ ഹുദൈബിയ സന്ധി. ആ ഹുദൈബിയ സന്ധിയിൽ ഖുറൈശികളായ ആളുകൾ ആ സന്ധിക്ക് എതിരായ ചില നീക്കങ്ങൾ നടത്തിയപ്പോൾ ആ സന്ധി പൊളിക്കുകയും അതിലുള്ള കരാറുകൾ നശിപ്പിക്കുകയും അതിനെതിരിൽ നീങ്ങുകയും ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ അബൂ സുഫിയാൻ എന്ന് പറയുന്ന വ്യക്തി അന്ന് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. മദീനയിലേക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ആ ഹുദൈബിയ സന്ധിക്ക് ഖുറൈശികൾ വരുത്തിവെച്ച ആ കേടുപാട് തീർക്കാൻ ചർച്ച നടത്തുവാൻ വേണ്ടി വന്നെങ്കിലും അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂ സുഫിയാനുമായുള്ള സംഭാഷണത്തിന് തയ്യാറായില്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ റസൂൽ അവർക്കെതിരിൽ അഥവാ മക്കയിൽ ജീവിച്ചിരുന്ന ഖുറൈശികൾക്കെതിരിൽ യുദ്ധസന്നാഹത്തിന് ഒരുങ്ങുവാൻ തയ്യാറെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഹിജ്റയുടെ എട്ടാമത്തെ വർഷം പരിശുദ്ധമായ റമദാൻ ഷെരീഫിൻ്റെ 20-ാമത്തെ ദിവസം അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 10,000-ക്കണക്കിൽ വരുന്ന സഹാബത്തും മക്കയിലേക്ക് പോവുകയാണ്. وفي ال20 من رمضان من السنه الثامنه للهجره غادر الشيخ الجيش غادر الجيش الاسلامي المدينه الى مكه من المدينه الى مكه في 10,000 من الصحابه بقياده رسول الله صلى الله عليه وسلم بعد ان استخلف المدينه ابو ذر الغفاري رضي الله تعالى عنه بمانപ്പെട്ട ابو ذر الغفاري رضي الله عنه المدينه ഭരണം ഏൽപ്പിച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 10,000-ക്കണക്കിൽ വരുന്ന സഹാബത്തും മക്കയിലേക്ക് പുറപ്പെട്ട അതിമഹത്തായ ആ ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ മക്ക ഫത്ഹിൻ്റെ, മക്ക വിജയത്തിൻ്റെ ചരിത്രത്തിൽ എടുത്തു പറയാവുന്ന ഒരു വിഷയം. പൂർണ്ണമായ വിഷയങ്ങൾ അടുത്ത ദിവസം നമുക്ക് പറയാം. അള്ളാഹു തൗഫീക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.